ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പ്ലാന്റിംഗ് വ്ളോഗ് ആണ്. പ്ലാന്റിംഗ് വ്ളോഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എൻ്റെ അക്കുട്ടി നട്ട് വളർത്തിയ ഒരു ചെടി. എപ്പോഴും ഞാനിവിടെ ചെടിയൊക്കെ വെക്കുമ്പോഴത്തേക്കും വലിയ ഇൻട്രസ്റ്റ് ആണ് ആൾക്കാർ. അത് കാണുമ്പോഴത്തേക്ക് ഞാനൊന്ന് ചെയ്തോട്ടെ ഞാനൊന്ന് ചെയ്തോട്ടെ എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും വരും. വേറൊന്നുമല്ല, ഞാൻ വീട്ടിൽ എപ്പോഴും ഇവിടെ ആൾക്ക് ചെറുപയറോ കിഡ്നി ബീൻസ് അതൊന്നും അങ്ങനെ പയറായിട്ട് കഴിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ഒരിക്കൽ കണ്ടുപിടിച്ച വഴിയാണ് അതൊന്നും നട്ട് വളർത്തി. അപ്പോൾ അത് ചെടിയായിട്ട് ഇങ്ങനെ വളർന്നൊക്കെ വരുന്നത് കാണുമ്പോഴത്തേക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അത് അങ്ങനെ ചെയ്തിട്ട് ഉണ്ടാക്കി കൊടുക്കുമ്പോഴത്തേക്കും കഴിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഈ പയറൊക്കെ കഴിക്കാത്ത കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പല വഴികളും ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഞാൻ ട്രൈ ചെയ്ത് നോക്കിയ ഒരു വഴിയാണ് ഇത്. ഇത് വിത്തിടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചെടിക്ക് വെള്ളം ഒഴിക്കാനും എല്ലാ എന്താ അത് വളർന്ന് വരുന്നതൊക്കെ കാണുമ്പോൾ അവർക്ക് വലിയ സന്തോഷമാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചെയ്ത ഒരു പ്ലാന്റിംഗ് വ്ളോഗാണിത്. ഇത് വേറെ ഒന്നുമല്ല, ഞങ്ങളിട്ട് നമ്മുടെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ്. കിഡ്നി ബീൻസ് ആണ്. നമ്മുടെ ചീര പോലെ തന്നെ ചെറിയൊരു പോട്ടിൽ വെച്ചാൽ തന്നെ ഒത്തിരി ക്വാണ്ടിറ്റി നമുക്ക് കിട്ടും. കറക്റ്റ് ഒരു കറി വെക്കാനായിട്ട് നമ്മൾ ചീരയൊക്കെ വെക്കുമ്പോൾ എത്ര ക്വാണ്ടിറ്റി ഉണ്ടോ അതുപോലെ നല്ലൊരു ക്വാണ്ടിറ്റി നമുക്ക് ചെറിയൊരു പോട്ടിൽ നിന്ന് തന്നെ കിട്ടും. അതുപോലെ ചെടി ചട്ടിയൊന്നും വേണമെന്നില്ല. നമ്മളൊക്കെ പുറത്തുനിന്ന് ഫുഡ് മേടിച്ച് കഴിക്കുന്ന ആൾക്കാരാണല്ലേ. അപ്പോൾ അന്നേരം നമുക്ക് ടേക്ക് അവേയിൽ കിട്ടുന്ന ബോക്സൊക്കെ ഉണ്ടല്ലോ, ചെറിയ ടിന്നൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അല്ലേ. അക്കുന് ചെടി നടാൻ ഇഷ്ടമാണോ? ഇഷ്ടമാണോ? അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് അക്കു ചെയ്തതെന്ന് നമുക്ക് കാണാം. ആ, എല്ലാം ഞാൻ തന്നെ വളർത്തിയത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ കിഡ്നി ബീൻസ് എന്ന് പറയുന്ന ഇതാണ് കേട്ടോ, അമരപ്പയറെന്നാണ് മലയാളത്തിൽ പറയുന്നത്. വേറെ എന്തെങ്കിലും പേര് പറയുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇത് നമുക്ക് വെള്ളത്തിൽ കുതിർത്ത് നമ്മുടെ ചെറുപയറൊക്കെ മുളപ്പിക്കുന്നത് പോലെ മുളപ്പിച്ചിട്ട് വേണമെങ്കിൽ നടാം. എന്നാൽ പെട്ടെന്ന് വളരും. ഡയറക്റ്റായിട്ട് വേണമെങ്കിലും നമുക്കിടാം. ഡയറക്റ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ടൈം എടുക്കും വളർന്ന് വരാനായിട്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ചട്ടിയൊന്നും എടുത്തിട്ടില്ല. ഇത് നമ്മൾ പുറത്തുനിന്നൊക്കെ ഫുഡ് മേടിക്കുമ്പോൾ കിട്ടുന്ന ബോക്സാണ്. ഇത് ഞാൻ നേരത്തെ യൂസ് ചെയ്തതാണ് കേട്ടോ. അതാണ് ആ സൈഡിൽ മണ്ണൊക്കെ കാണുന്നത്. അതുപോലെ ഹോള് ഇട്ടിട്ടുണ്ട്. ഒരു കത്തി ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് വെച്ച് കൊടുത്താൽ മതി ഹോളിടാനായിട്ട്. അപ്പോൾ ഇതിൽ മണ്ണും ഞാൻ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്കൊന്ന് മാറ്റണം. എന്നിട്ട് ഞാൻ മോളെ ഏൽപ്പിക്കും. അവളാണ് വിത്തൊക്കെ ഇടാനായിട്ട് അവിടെ റെഡിയായിട്ട് നിൽപ്പുണ്ട്, എല്ലാം എടുത്ത് വെച്ചിട്ടൊക്കെ. അപ്പോൾ മണ്ണ് സെറ്റ് ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ ഇതേ മണ്ണൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വിത്തിടാനായിട്ട് റെഡിയായിട്ട് വന്നിരിക്കുവാണ്. ഇതുപോലെ പയറിട്ട ശേഷം അതിൻ്റെ മുകളിലായിട്ട് മണ്ണൊന്ന് കുറച്ചൊന്ന് വെച്ച് കവർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് വളർന്നു വരുന്നതെന്ന് കാണാം.
ഇപ്പോൾ നമ്മുടെ പ്ലാന്റിൻ്റെ ഗ്രോത്ത് ഒക്കെ കണ്ടല്ലോ അല്ലേ. ഇത്രയേ ഉള്ളൂ, വലിയ പാടൊന്നും ഇല്ല. കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഇതുപോലൊക്കെ ചെയ്താൽ അവർക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കഴിക്കാനുള്ളൊരു ഇൻട്രസ്റ്റും തോന്നും. അപ്പോൾ തോരനൊക്കെ വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാനിവിടെ തോരനാണ് വെച്ച് കൊടുക്കാറ്. അതുപോലെ പരിപ്പ് കറിയൊക്കെ വയ്ക്കുമ്പോഴത്തേക്കും അതിൽ നമുക്കിതിൻ്റെ ഇല കട്ട് ചെയ്തിട്ടാലും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഒരു പ്ലേറ്റ് ഫുള്ളായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റിയാണ് കറി വെച്ച് കഴിക്കാനായിട്ട്. നല്ലൊരു ഈ ഒരു ചെറിയ പോട്ടിൽ വെച്ചപ്പോൾ തന്നെ നല്ലൊരു ക്വാണ്ടിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.